ചെലക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് എന്നോടൊപ്പം ഉണ്ട്. ഇന്നിപ്പോൾ നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം സജീവമായി തന്നെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പര്യടനവുമായിട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔദ്യോഗികമായി 25-ാം തീയതി പ്രധാനമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളടക്കം സംബന്ധിക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വരെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നോമിനേഷനൊക്കെ കഴിച്ച് ഇനിയൊരു യഥാർത്ഥത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് ഇനിയുള്ള പ്രവർത്തന രീതികൾ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ മണ്ഡലത്തിലുള്ള? ഇനിയുള്ള കുറച്ച് ദിവസമുള്ളൂ നമുക്ക് ഇനി തെരഞ്ഞെടുപ്പിന്. അപ്പോൾ പൊതുവെ ഏറ്റവും കുറച്ച് ദിവസമാണ് ഉള്ളത്. അതിനിടയ്ക്ക് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ പഞ്ചായത്തുകളിലും പോയി പരമാവധി വോട്ടർമാരെ കണ്ട് അറിയിച്ച് നോമിനേഷൻ കൊടുക്കണമെന്ന് ചോദിച്ചു. ഇന്നലെ വരെ 9 പഞ്ചായത്തുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു പ്രദേശം കൂടെ ബാക്കിയുണ്ട്. അത് ഇന്ന് കാലത്തോടെ ചെയ്യണം വെച്ച് ഇന്ന് കാലത്ത് നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ബാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ പ്രവർത്തനം ഇനിയും കൂടുതൽ പരമാവധി വോട്ടർമാരെ കണ്ട് നാടിൻ്റെ നടത്തിയ വികസനം, ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയും നടത്താൻ പോകുന്ന വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തിയും എല്ലാമായി വോട്ട്, വികസനത്തിന് വേണ്ടിയുള്ള വോട്ട് തേടുക എന്ന് തന്നെയാണ് അതിൻ്റെ നല്ല പ്രതികരണം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ പോയപ്പോൾ നമുക്ക് ലഭിച്ചതും. ഇവിടുത്തെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ചിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ UDFഉം LDFഉം തമ്മിലുള്ള മത്സരത്തിലേക്ക് മാത്രം മാറിയിരിക്കുകയാണ്. NDF സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രചരണ രീതി വെച്ചിട്ട് അവർ മത്സരരംഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ LDF UDF മത്സരം വരുമ്പോൾ UDF ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ട് മണ്ഡലത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെയും വരുന്നത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, തൃശ്ശൂർ പൂരം അടക്കം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വരുന്നത്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എക്കാലത്തും വലിയ ടെൻഷൻ ഉണ്ടാക്കലാണ് കോൺഗ്രസിൻ്റെ ഒരു ശരിക്കുള്ള പണി. എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് വിവാദത്തിൽ ചാടിച്ച് അതിനകത്ത് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലുണ്ടാക്കി വോട്ട് നേടിക്കൊണ്ടുപോകാൻ കഴിയുക എന്നത് എക്കാലത്തും LDF നേടിക്കൊണ്ടിരിക്കുക. അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തി മറികടന്ന് വരുന്നതാണ് സാധാരണ ഇവിടെ ചെയ്യാറ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പുതിയൊരു വിഷയം അങ്ങ് സൂചിപ്പിച്ച പോലെ ഇവിടെ അന്തിമാളംകാവ് പൂരമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടിന് വേണ്ട പോലെ ഇടപെടൽ നടത്തിയില്ല എന്നതാണ്. ഈ അന്തിമാളംകാവ് പൂരത്തിൻ്റെ കമ്മിറ്റി തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവരത് നല്ല പോലെ അതിനുവേണ്ടി ആ കമ്മിറ്റി ശ്രമം നടത്തിയാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് കേന്ദ്ര നിയമം ഭേദഗതി വരുത്താത്ത കാലം വരെ ഈ കാര്യത്തിൽ എവിടെയും ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത, തൃശ്ശൂർ പൂരവും ഇനി നടക്കുമോ നടക്കില്ലേ എന്ന വലിയ ആശങ്കയിലാണ്. 300 മീറ്റർ പരിധിക്ക് അപ്പുറമാണ് വെടിക്കെട്ട് കാഴ്ചക്കാരും നിൽക്കാൻ പാടുള്ളൂ. വെടിക്കെട്ട് നടത്തണമെങ്കിൽ ഇത്ര ദൂരപരിധി വേണം എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ പുതിയ നിബന്ധനയും കണ്ടു. ഇങ്ങനെയെല്ലാം നോക്കിയാൽ ഇനി ഈ നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങൾ പോലും ഇല്ലാതാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശങ്ങളെല്ലാം ഇതുപോലെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ ഇതെല്ലാം നല്ലപോലെ ആസ്വദിക്കുന്ന ജനങ്ങളാണ് മലയാളികൾ. അവർക്കിതൊന്നും ഇത്തരം നിയമങ്ങൾ കർശനമാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. അതാണ് വേദനയുള്ള ഒരു വിഷയം. കേന്ദ്രം നിയമം ഇങ്ങനെ പുതിയ പുതിയ ഉണ്ടാക്കി വളരെ കർശനമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ നിയമത്തെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതെന്തുകൊണ്ട് കേന്ദ്രം പുനഃപരിശോധന നടത്തിക്കൂടാ എന്ന് ഒരു ചർച്ച പോലും ചെയ്യുന്നില്ല. പ്രാദേശിക തലത്തിൽ ഇതിന് വേണ്ട പോലെ ഇടപെടൽ നടത്തിയില്ല. എങ്ങനെ ഇടപെട്ടാലും നിയമത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഇപ്പോൾ നോക്കൂ, ഈ അന്തിമാളംകാവ് പൂരമായി ബന്ധപ്പെട്ട് അവിടെ ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമെല്ലാം ഗ്രാമീണ റോഡാണ്. ഒരു ഓട്ടോറിക്ഷ പോകുന്ന വീതിയുള്ളൂ. ഒരു അപകടം പറ്റും. അവർ പറ്റിയാൽ ഒറ്റങ്ങൾ അപകടം സംഭവിച്ചപ്പോൾ എന്തെല്ലാം ഉണ്ടായി ഈ കേരളത്തിൽ നിന്ന് നമ്മൾ എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഒരു കോൺഗ്രസ് നേതാവ് പ്രതിക്കൂട്ടിൽ വരെ ആയതാണ്. അപ്പോൾ ജനപ്രതിനിധി, അപ്പോൾ ഇവിടെ ഈ അന്തിമാളംകാവ് പൂരമായി വേലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റോഡ് എന്തെങ്കിലും ഇനി അപകടം സംഭവിച്ചാൽ ആ നിയമത്തിൽ പറയുന്നത് 7 മീറ്റർ വീതിയുള്ള ഫയർഫോഴ്സും അതുപോലെ ആംബുലൻസും പോകാൻ സൗകര്യത്തിൽ വീതി ഒരുക്കണം. ഇതിൻ്റെ ബന്ധപ്പെട്ട പരിശോധന ഉദ്യോഗസ്ഥർ വരുമ്പോൾ
ഇതെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അതിൻ്റെ അംഗീകാരം തരുള്ളൂ എന്നർത്ഥത്തിലാണ് ഓരോ വിഷയവും നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പൂര കമ്മിറ്റിക്ക് ഈ ഇത്രയും വലിയ വീതി ഉണ്ടാക്കാൻ റോഡ് കഴിയും അല്ലെ, ഇനി റോഡിൻ്റെ സ്ഥലം വിട്ട് കിട്ടിയാൽ തന്നെ ഗ്രാമപഞ്ചായത്തിന് പെട്ടെന്ന് വലിയ ഫണ്ട് അതിനുവേണ്ടി മുടക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇതെല്ലാം വലിയ തോതിൽ താഴെത്തട്ടിൽ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം ആരും ഒന്നും ചർച്ച ചെയ്യാതെ ഇവിടെ പൂരത്തിന് വേണ്ട ഇടപെടൽ നടക്കാത്തത് കൊണ്ടാണ് ഇത് നടക്കാതെ എന്ന് പറഞ്ഞ് ബോധപൂർവ്വം ഇത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു. കേരളാദർശൻ സഖാവ് അന്ന് മന്ത്രിയുടെ സമയത്താണ് ഇത് നടന്നില്ല, ഇവിടെ ഉണ്ടായിട്ട് നടന്നില്ല എന്ന രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവരിക. മാത്രമല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ വിഷയത്തെ വീണ്ടും പറഞ്ഞ് അത് സാധാരണക്കാരൻ്റെ മനസ്സിലെ വികാരം തെറ്റായ രീതിയിൽ പറഞ്ഞ് ഇളക്കി വിട്ട് അത് വോട്ടാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നെല്ലാം തോന്നുന്നു. അതൊക്കെ തെറ്റാണ്, തെറ്റാണ്. നാടിൻ്റെ വികസനവും ഈ ആഘോഷങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയാണ് നടത്തിയെടുക്കാൻ കഴിയുക? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ട്. ഈ നാടിൻ്റെ ഇത്തരം ഉത്സവങ്ങളും ആഘോഷങ്ങളെല്ലാം എങ്ങനെ നിയമത്തിലൂടെ നല്ലപോലെ തടസ്സമില്ലാതാക്കിയെടുക്കാൻ കഴിയും? കൂട്ടായ ശ്രമമാണ് നടക്കുന്നത്. മറിച്ച് ഒരു പ്രത്യേക ഒരു ആളുകളുടെ തലയിൽ മാത്രം വെച്ച് കെട്ടി ഇതെല്ലാം നിങ്ങളുടെ തെറ്റാണെന്ന് പറഞ്ഞു പോണത് മാധ്യമങ്ങളും അതിനുവേണ്ടി ഞങ്ങൾ കണ്ടില്ല എന്ന് എനിക്ക് നടിക്കുന്നതും വേദന ഉണ്ടാക്കുന്ന വിഷയമാണ്. എന്നാലും ഇത് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും ഇക്കാര്യങ്ങളൊക്കെ അവർ മാധ്യമങ്ങളിലൂടെ വരുന്നുവെങ്കിലും അതിൻ്റെ തെറ്റ് ശരികൾ അവർക്ക് മനസ്സിലാക്കി എടുക്കുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ തരത്തിലുള്ള ഒരു പ്രതിഫലനം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ലേ? അതുണ്ടാവും. നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി പ്രവർത്തകർ ബൂത്ത് തലത്തിൽ വരെ വീട് വീടാന്തരം പോയി ഈ കാര്യങ്ങൾ, ഇത് മാത്രമല്ല അവർ ചോദിക്കുന്ന സംശയങ്ങൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി അവരെ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറ്റി ഇടതുപക്ഷത്തിനൊപ്പം ചേർത്ത് നിർത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ലപോലെ ഈ ഇതുമായി പത്രം വായിക്കുന്ന ആളുകളും അതുപോലെ തന്നെ മാധ്യമങ്ങൾ നോക്കുന്ന ആളുകളെല്ലാം ഇതിൻ്റെ ശരിയും തെറ്റും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അതിൽ വിലയിരുത്തുന്നത്. സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ടവർ അത്രയും പനിക്ക് പോണ ആളുകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ പെട്ടെന്ന് കഴിയും. അപ്പോൾ അവരെല്ലാം കൂടും നേരിട്ട് ചെന്ന് പ്രവർത്തകരോട് ബോധ്യപ്പെടുത്തി ഇടതുപക്ഷത്തിനോടും ചേർത്ത് പിടിച്ചു ഈ നാടിൻ്റെ വളർച്ചയും വികസനമാണ് പ്രധാനം, ഇത്തരം കാര്യങ്ങളും കൂടെ മറികടക്കാൻ ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തി വോട്ട് നമുക്ക് കൃത്യമായി ഇടതുപക്ഷത്തിനൊപ്പം ഉറപ്പിച്ച് നിൽക്കുക എന്ന് തന്നെയാണ് ചെയ്യാനുള്ള പണി. ശരിയാണ് സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനുമുമ്പ് ഒരുപാട് ദൂരം സഞ്ചരിക്കണം, ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനുമുണ്ട്. ആ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയെ തന്നെയാണ് ഇടതുപക്ഷ പാളയം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സ്ഥാനാർത്ഥിയും മുന്നോട്ട് പോകുന്നത്. വളരെയധികം നന്ദി. യു ആർ പ്രദീപ്, ക്യാമറമാൻ പി സലിമിനൊപ്പം സുനിൽ അരുമാനു.